നമസ്കാരം എല്ലാവർക്കും ആമേസ് ഫുഡ് കോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുമിത ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ട്രഡീഷണൽ രീതിയിലുള്ള നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് അരി ആദ്യം തന്നെ ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നു ആറ് മണിക്കൂർ നേരത്തേക്കാണ് കേട്ടോ കുതിർക്കാൻ വെച്ചിരുന്നത് സാധാരണ നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഉണ്ണിയപ്പം റെഡിയാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ് നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഉണക്കലരിയാണ് ആണ് കേട്ടോ അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ആറ് മണിക്കൂർ നേരത്തേക്ക് കുതിർത്തി വെച്ചിരുന്നതാണ് കേട്ടോ ഇനി ഉണ്ണിയപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മുന്നൂറ് ഗ്രാം അളവിൽ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഇതങ്ങ് ഉരുക്കിയെടുക്കണം അപ്പോൾ നൂല് പരിവൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് അലിഞ്ഞ് നല്ലപോലെ പാനിയാക്കി എടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ അങ്ങ് ഉരുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ നമ്മുടെ പച്ചരിയിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് ചെറു കൂടിയാണ് ഈ ഒരു ശർക്കര പാനീയം ഒഴിച്ചിട്ട് അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് നല്ലപോലെ പാനി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ശർക്കരയും ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അരിച്ച് നമുക്ക് മാറ്റി വെക്കാം ചെറു ചൂടാറി വരുമ്പോൾ ഒരു ചെറു കൂടി തന്നെ നമുക്ക് അരിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും ചെറുതായിട്ട് ചൂടാറി വരട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു ഉണ്ണിയപ്പത്തിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും നമ്മുടെ നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഒരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു കളറായി വരുന്നത് വരയ്ക്കും ലൈറ്റ് ഒരു ഗോൾഡ് നിറായി വരുന്നത് വരയ്ക്കും നമുക്കിന്ന് ഫ്രൈ ചെയ്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് വറുത്ത് മാറ്റിവെക്കാം അപ്പോൾ നമുക്ക് അരി അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആറു മണിക്കൂർ കുതിർത്ത് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം രണ്ട് ബാച്ചസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അളവിൽ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയാണ് ഏലക്ക ഞാനൊരു അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറു ചൂടോടുകൂടി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് ചേർക്കാതെ കുറച്ച് മാത്രം ചേർത്തിട്ട് നല്ലപോലെ ഇത് അരച്ചുകൊണ്ട് കൊണ്ടുവരാം അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല ഒട്ടും തരികളില്ലാതെ തന്നെ ഇത് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ടതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിലേക്ക് ഞാനിപ്പോൾ ആദ്യം തന്നെ പഴം കേട്ടോ പാളംകൊടൻ പഴം ഒരു മൂന്നെണ്ണം ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്ന അരിയും കൂടി മൊത്തത്തിലിട്ട് അങ്ങ് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക അരി അരയ്ക്കുമ്പോഴും ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര പാനീയം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടുത്ത ബാച്ചും കൂടി ഒഴിച്ച് അതായത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതും ആ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എല്ലാ അരിയും നമ്മൾ അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ജീരകവും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാകൊത്തുണ്ടല്ലോ അത് മൊത്തത്തേപ്പാടി ആ ഒരു നെയ്യപ്പാടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നമ്മൾ നല്ല പോലങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇത് നല്ല പോലെങ്ങ് മിക്സ് ചെയ്തെടുക്കാം എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ ഉണ്ണിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ സ്പൂണൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇത് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എനിക്ക് മാവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചുടുന്ന നേരത്ത് എന്തെങ്കിലും കുറവ് വെള്ളത്തിൻ്റെ എന്തെങ്കിലും തോന്നാണെങ്കിൽ ആ സമയത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റെഡിയാക്കി എടുത്താൽ കേട്ടോ ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കുന്നത് അപ്പോൾ ഇതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് മണിക്കൂറിന് ശേഷം ഇത് റെഡിയാക്കി എടുക്കാം പക്ഷേ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആറ് മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം നമ്മളിപ്പോൾ നമ്മുടെ മാവ് പുളിപ്പിക്കാൻ വെച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടിയെടുക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ചുട്ടി നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തായിരുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ചൂട് ചിലപ്പോൾ കൂടിയും കുറഞ്ഞെന്നൊക്കെ വരും അപ്പോൾ അത് ചൂട് ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം നമ്മൾ കുറച്ച് നമുക്ക് ചൂടുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനനുസരിച്ച് നമ്മൾ എന്താ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട്

ഇപ്പം താ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ മാവ് നമ്മൾ ഒഴിച്ച പടി തന്നെ ഒട്ടും പോവാതെ തന്നെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഇത് തിരിച്ചും മറിച്ചിട്ട് ലൈറ്റ് ഗോൾഡ് നിറായി വരുന്നത് വരയ്ക്കും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ശർക്കരയുടെ കളറിനുസരിച്ച് ഉണ്ണിയപ്പതിൻ്റെ കളറിൽ ചെറിയ മാറ്റം വന്നേക്കാം കേട്ടോ അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി അഥവാ നമ്മൾ ആറ് മണിക്കൂർ നമ്മൾ പുളിപ്പിക്കാൻ മാവ് വയ്ക്കുന്നുണ്ടല്ലോ ആറ് മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ സാധിക്കും െങ്കിൽ നമുക്ക് ആ ഒരു മാവ് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ തണവൊക്കെ മാറിയ എപ്പോഴാണ് ചുടാൻ സൗകര്യമുള്ളത് ആ ഒരു സമയത്തിന് കുറച്ച് നേരം മുമ്പ് തന്നെ മാവ് പുറത്തേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ തണവൊക്കെ പോയതിന് ശേഷം മാത്രം ചുട്ടെടുക്കാട്ടോ എന്നാലും അപ്പോൾ അപ്പോൾതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരയ്ക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിത് കോരിയെടുക്കാം കേട്ടോ ും ഒട്ടും പൊട്ടി പോവാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശർക്കരയുടെ ഒരു കളറിൻ്റെ വ്യത്യാസമാണ് കേട്ടോ നമ്മുടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഇത് അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ശർക്കരയാണല്ലോ ഞാൻ യൂസ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറ് അപ്പോൾ നമുക്കിതെല്ലാവരും കോരി എടുക്കാം അതേപോലെ തന്നെ ചൂട് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തത്തിൽ അങ്ങ് നമുക്ക് ഇരു മാവ് വെച്ചിട്ട് ഉണ്ണിയപ്പം എല്ലാവരും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് തിക്കായി മാറിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു ഉണ്ണിയപ്പം ചുടുന്ന സമയത്ത് മുകൾ വശം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു ഉണ്ണിയപ്പം ഹാർഡായിട്ട് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചുട്ടു നോക്കുക നമ്മുടെ ഒരു ഉണ്ണിയപ്പച്ചിയിൽ ഒഴിച്ച് ചുട്ടു നോക്കുക അപ്പോൾ നമുക്ക് ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതായത് കുറേശ്ശെ വെള്ളം മാത്രം മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം കൂടിപ്പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ പഴം ഒരു പക്ഷേ കൂടിപ്പോയാലും ഈ ഉണ്ണിയ ഉണ്ണിയപ്പം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ I'm <laughs> അപ്പോൾ എന്താ പറയുക ഈ ഒരു ഓണത്തിന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഞാനിപ്പോൾ ഇവിടെ പച്ചരിയല്ല ഉണക്കല്ലരി ആണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് നമ്മൾ പച്ചരി വെച്ചിട്ടും നമുക്കിത് ആയിട്ട് തന്നെ ഉണ്ടാക്കാം ഏത് എടുത്താലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല അരി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒരു പക്ഷേ അരിയുടെ പ്രശ്നം കൊണ്ടും നമ്മുടെ ഒരു ഉണ്ണിയപ്പം ഹാർഡായിട്ട് മാറാട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതാ നല്ല ആയിട്ട് തന്നെ നമ്മളെല്ലാ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ തൊട്ട് വെക്കുമ്പോൾ തന്നെ റിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വിഭവങ്ങളായിട്ട് വരുന്നത് വരയ്ക്കും ബൈ താങ്ക് യു